വേറൊരു കാര്യം ഉണ്ടട്ടാ, നമ്മളെ ഈ ബുഡ്ജറ്റ് സഹോദരങ്ങള് യാത്ര തുടങ്ങാൻ പോവാണ്. അപ്പൊ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല്, അവര് യാത്ര തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഈ സാധനങ്ങളെല്ലാം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇതെന്ന് പറഞ്ഞാൽ കട്ട് ഔട്ട് സ്വിച്ചാണ്, കാരണം അഡീഷണൽ ഒരു ബാറ്ററി വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാറ്ററി ഡൗൺ ആയി എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ അഡീഷണൽ ഒരു ബാറ്ററി വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്, അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു. എല്ലാവർക്കും നമസ്കാരം, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുണ്ടോ ബാക്കിൽ കിടക്കുന്ന വണ്ടിയുണ്ടോ, 18 വീല് ലൈലൻ്റെ അവതാറാണ് ബാക്കിൽ കിടക്കുന്നത്. ഇതെന്താ, ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈലൻ്റെ ഷോറൂമാണ്. ഞാനിപ്പോൾ എന്തായാലും ഷോറൂമിൽ കിടക്കുന്ന വണ്ടികളെല്ലാം നിങ്ങളൊന്ന് കാണിച്ചു തരാം. കിടക്കുന്നുണ്ടോ, ഇത് ലൈലൻ്റെ ഷോറൂം ആട്ടോ. ലൈലൻ്റെ ഷോറൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ് സെൻ്ററാണ്. പിന്നെ വണ്ടികളെല്ലാം ഡെലിവറി ചെയ്യുന്നത് ഇവിടെയാണ്, വലിയ വണ്ടികളെല്ലാം ഡെലിവറി ചെയ്യുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു 18 വീല് വണ്ടി ജസ്റ്റ് അവർ ഇന്നിപ്പോൾ ഡെലിവറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്പനിയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം നമ്മളിന്നിപ്പോൾ ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 3 ദിവസമായി ഈ വണ്ടി വന്നിട്ട് ഒരുപാട് സാധനങ്ങൾ, അതേപോലെ തന്നെ വണ്ടിയുടെ മേളിലാണെന്നുണ്ടെങ്കിൽ തന്നെ മേളിൽ കാണുന്ന ആ സൺഷെയ്ഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ കോർണർ മിറർ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബോണറ്റ് നമ്മൾ വൈറ്റ് കളറാണ് നമ്മൾ ബോണറ്റ് അടിച്ചിരിക്കുന്നത്. അവിടെ താഴെ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരു ബ്ലൂ കളർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, താഴെ വരുമ്പോൾ നാഷണൽ പെർമിറ്റ്, നാഷണൽ പെർമിറ്റ് ലോറി കേട്ടോ. അപ്പോൾ നാഷണൽ പെർമിറ്റ് രീതിയിലുള്ള ലോറിയാണ്. അപ്പോൾ നാഷണൽ പെർമിറ്റ് എന്നുള്ള NP എന്നുള്ള ഇതും കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ 2 ഹെഡ്ലൈറ്റിൻ്റെ ചുറ്റിനും നമ്മൾ ബ്ലൂ കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ താഴെ വരുന്ന ബമ്പർ ഉണ്ടല്ലോ അല്ലേ, ഇതൊരു സേഫ്റ്റിക്ക് വെച്ചിരിക്കുന്ന ബമ്പറാണ്. അത് നമ്മൾ സെൻറ്ററിൽ ബ്ലൂവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് സെൻറ്ററിൽ വൈറ്റ് കാര്യങ്ങളെല്ലാമാണ് ചെയ്തിരിക്കുന്നുണ്ടോ. മേളിലെ കണ്ടോ, നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ മെയിൻ സൺഷെയ്ഡും കോർണർ മിററാണ്. കോർണർ മിറർ ശരിക്കും ഭാരത് ബെൻസിൽ വരുന്ന സെയിം ഇതാണ് മിററാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മഡ്ഗാർഡ് ഇതുണ്ട്. ഈ ഒരു ഹെഡ്ലൈൻ്റെ ചുറ്റിനും വരുന്ന ഈ ഒരു പീസ് ഉണ്ടോ, ഇതെല്ലാം നമ്മൾ വൈറ്റ് പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. ചുറ്റിനും വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് ഉള്ളിലാണെന്ന് ബ്ലൂ കളർ, അവർ പറഞ്ഞിട്ട് ബ്ലൂ കളറാണ് അവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സൈഡിലും അതേപോലെ തന്നെ സെയിം രീതിയിൽ ഈ കളർ ഇത് ശരിക്കും കൂടെ ഗ്രേ കളറാണ് വരുന്നത്. അത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇതല്ലോ, ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു പീസ് ബ്ലൂ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സെപ്പറേറ്റ് ഒരു ബ്ലൂ കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അവതാറിന് ഇവിടെ ഒരു ബ്ലൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീൽക്കപ്പ്, മെയിനായിട്ടുള്ള വീൽക്കപ്പ്, അതേപോലെ തന്നെ ഈ സ്റ്റെപ്പില്ലേ, ഈ സ്റ്റെപ്പ് നമ്മൾ ഫുള്ള് വൈറ്റ് അടിച്ചിരിക്കുക കേട്ടോ. 2 സൈഡ് സ്റ്റെപ്പും നമ്മൾ വൈറ്റ് കളറാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അവരുടെ മൊബൈൽ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഏസ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വണ്ടിയാണ്. കാരണം ഒരുപാട് വണ്ടി ഉണ്ട് അവർക്ക്, ആലപ്പുഴയിലുള്ള കമ്പനിയാണ്. അവർക്ക് ഒരുപാട് വണ്ടികളുണ്ട് ഇതേപോലത്തെ. അപ്പോൾ ഇത് അവർ ഈ ഇതേപോലെ തന്നെ പാർക്കും കാര്യങ്ങളെല്ലാം നടത്തുന്നവരാണ്. അതേപോലെ തന്നെ ഇതുണ്ടോ, ഒരുപാട് ഇതുണ്ട്. അതേപോലെ ഏസ് ട്രേഡിംഗ് എന്നുള്ള സംഭവം കാര്യങ്ങളെല്ലാം മേളിൽ സൺഷെയ്ഡിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ വണ്ടിയുണ്ടോ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഗ്രില്ലിൻ്റെ അകത്ത് നമ്മൾ ബ്ലൂ കളർ ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ ബ്ലൂ കളർ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ സൈഡിലും ഇവിടെയും നമ്മൾ ഗ്രില്ലിലെല്ലാം നമ്മൾ ബ്ലൂ കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ലൈറ്റ് ബോഡിയിലുള്ള ലൈറ്റുകളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡ് ബോഡി ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതുണ്ടോ, താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വീൽക്കപ്പ്, ബാക്കിലൊരു വീൽക്കപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആ ഒരു ഇതിൻ്റെ തലേന്ന് നമ്മൾ തല വാലെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്, എന്ന് പറയുന്നത് പോലുള്ള സംഭവമാണ്. കാരണം വെച്ചാൽ ഇത് ഈ ബാക്കിൽ വരുന്ന ഈ ഒരു വീലിന് മാത്രം നമ്മളൊരു ബ്ലൂ കളർ വീൽക്കപ്പ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടോ, ഏസ് ട്രേഡിംഗ് എന്നുള്ള അവരുടെ എംപ്ലോട്ടോ, ഏസ് ട്രേഡിംഗ് ആലപ്പുഴയിലാണ് ഇവരുടെ സ്ഥലം, ആലപ്പുഴയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഇതേപോലെ ഗ്രില്ലുകളുണ്ടോ, ഈ ഗ്രില്ല് ഇതിപ്പോൾ നമ്മൾ ആഡ് ബ്ലൂവിനുള്ള ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിലാണ് നമ്മളെല്ലാം ചെയ്ത് വിട്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇതിൽ ഒരു വയറ് പോയിട്ടുണ്ട്, കാരണം വേറെ ഒന്നുമല്ല. ഇതേപോലെ നമ്മൾ സ്ലീവ് ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബാക്കിലേക്ക് റിവേഴ്സ് ക്യാമറയും അതേപോലെ റിവേഴ്സ് സ്ക്രീനും കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിലെ നമ്മളെല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് തന്നെ പോയിരിക്കുക, എല്ലാ സാധനങ്ങളും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലേക്ക് നമുക്ക് ഇതിന് പുറത്ത് തന്നെ നോക്കേണ്ട, പുറത്ത് തന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. സെറ്റും കാര്യങ്ങളെല്ലാം കമ്പനി വരുന്നതാണ്. അത് കൂടാതെ മേളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സ് ക്യാമറ ഏട്ടോ കാണുന്നത്, സ്ക്രീനാണ്, റിവേഴ്സ് ക്യാമറയുടെ സ്ക്രീനാണ് ആ കാണുന്നത്. ആ സ്ക്രീനും കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണലി 2 സ്പീക്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സ്പീക്കറും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മളെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലൈലൻ്റെ വണ്ടി ഇറങ്ങുമ്പോൾ എന്തായാലും നമ്മുടെ വർക്ക്ഷോപ്പിൽ ലൈലൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ലൈലൻ്റെ എന്നുള്ള വണ്ടികളെല്ലാം നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്ന് ഇതേപോലുള്ള അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം വേറെ ഒന്നുമല്ല, കാണാനായിട്ടുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ ചെയ്യുന്നതാണ്. ഇതുണ്ടോ, അതേപോലെ തന്നെ ഈ ഒരു സൈഡിലാണെന്നുണ്ടെങ്കിലും ഫുള്ളായിട്ടുള്ള വൈറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ മഡ്ഗാർഡുകൾ വൈറ്റുകൾ കാര്യങ്ങളെല്ലാം അടിച്ച് ഇതുണ്ടോ, അവരുടെ മൊബൈൽ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. സൺഷെയ്ഡും കോർണർ മിററും കാര്യങ്ങളെല്ലാം മേളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രണ്ടിലൊരു വീൽക്കപ്പ്, അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും നമ്മൾ വീൽക്കപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ 2 വീൽക്കപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ 10 ലീഫ് എന്ന് പറയുന്ന വീൽക്കപ്പാണ്. അത് ശരിക്കും 10 ബോൾട്ട് വരുന്ന വീൽക്കപ്പാണ്. ഇതുണ്ടോ, അതേപോലെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ട്, ബോഡിയിൽ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ബോഡിയിലും ഓരോ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം
നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഇതിൻ്റെ ക്യാമറ ഇരിക്കുന്നത് ഇവിടെ കേട്ടോ. ഇനി റിവേഴ്സ് ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കണ്ടാ, റിവേഴ്സ് ക്യാമറ ഇവിടെ ഉള്ള പട്ടയും കാര്യങ്ങളെല്ലാം വെച്ചോ. റിവേഴ്സ് ക്യാമറ എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, അത് അവിടെ നിന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് വയറിട്ട് വരുന്നത് തന്നെ നല്ല രീതിയിൽ തന്നെ ടാഗും കാര്യങ്ങളെല്ലാം ഇട്ട്, അതേപോലെ സ്ലീവും കാര്യങ്ങളെല്ലാം ഇതേപോലെ നന്നായിട്ട് സ്ലീവും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ലൈനും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം അഡീഷണലി നമ്മൾ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്, കാരണം നേരിട്ട് ഉള്ള ലൈനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. അഡീഷണൽ സ്വിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഡ്രൈവറിന് റിവേഴ്സ് എടുക്കുമ്പോൾ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിവേഴ്സ് ലൈറ്റാണിത്. ഇതുണ്ടോ, ഈ സൈഡിലും ഇത് 22 LED വരുന്നതാണ്. കാരണം നല്ല പെട്രോളാണ് ഇത്, ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലൈറ്റാണ്. ഇത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, അപ്പർ സൈഡിലും കൊടുത്തു, രണ്ട് സൈഡിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കമ്പനിയുടെ പേര് AS ട്രേഡിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ്. കാരണം ഇവർക്ക് ഒരുപാട് വണ്ടികളുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. ഇവരുടെ വണ്ടിയുടെ ഒക്കെ ഫ്രണ്ടിലുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇതുണ്ടോ, ആശാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം കാണാം. കാരണം ഒരുപാട് വണ്ടികൾ തമിഴ്നാട്ടിൽ നിന്ന് ഇതേപോലെ ലോഡുകളും കാര്യങ്ങളെല്ലാം കയറ്റി വരുന്നുണ്ട്. അതല്ല, ആശാൻസ് എന്ന് പറയുന്ന വണ്ടി ഇവരുടെയാണ്. ഇതുണ്ടോ, ഇതുണ്ടോ, കുറേ വണ്ടികൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 3-4 വണ്ടികളും നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വണ്ടികൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, വണ്ടിയിൽ ഇനിയിപ്പോൾ അവർക്ക് വരാനുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വണ്ടി ഒന്ന് പരിചയപ്പെടുത്താൻ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്നതാണ്. കാരണം നമ്മൾ കൂടുതലും നമ്മുടെ വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് എടുക്കുന്നത്, കാരണം വെച്ചാൽ ഇപ്പോൾ ഇവർക്ക് ഡെലിവറി ചെയ്യാനായിട്ടുള്ള ആ ഒരു ടൈം ഈ ഒരു സമയമാണ് പറഞ്ഞത്, വൈകിട്ടുള്ള സമയമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് അപ്പോൾ ഇവിടെ വന്ന് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ വന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നാണിപ്പോൾ വണ്ടിയുടെ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ആളോ നിങ്ങൾ തന്നെ എത്ര നേരം ഇപ്പം പേരെന്താണ്? സനല്ല. എവിടെ വീട്? ആലപ്പുഴ അല്ലേ. ഇവിടെ എത്ര ആളായി ഇവര് കമ്പനിയിൽ വണ്ടി ഓടിക്കണോ? ആണോ? ഓ ശരി. ഇപ്പം എത്ര നാളായി വണ്ടിയിൽ ഈ വണ്ടി ഓടിക്കണേ? ഈ വണ്ടി ഓടിക്കുന്ന എക്സ്ട്രാ ലൈസൻസ് വേണോ? അഡീഷണൽ വല്ല വേറെ ലൈസൻസ് ഒന്നും? ട്രെയിലറിന് ലൈസൻസ് വേണ്ട? അങ്ങനെയില്ല. സാധാരണ ഹെവി ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ ഓടിക്കുക അല്ലേ. ഓക്കെ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഡെലിവറിയാണ്, വളരെ സന്തോഷത്തിലാണെന്നുള്ളത്. അവർ വേറെ വണ്ടി ഓടിക്കണായിരുന്നു ഇതിന് മുമ്പ്? ആണോ? ആ ആ ശരി. ഓക്കെ 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 ഓക്കെ. എന്നിട്ട് വേറെ എന്താ, മുലാളിമാരൊന്നും വന്നിട്ടില്ലല്ലോ. എത്ര നേരം ഇവര് കാത്തു നിന്ന് മതിയല്ലോ. ഇവര് രാവിലെ ദേവനി ദേവനി പ്രതീക്ഷ ഇല്ലായിരുന്നു. ആ നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ നിന്ന് വർക്ക് ചെയ്തു നമുക്ക് കിട്ടിയ നമ്മള് അവരടുത്ത് പറഞ്ഞ ടൈമിൽ നമ്മളെ കാര്യങ്ങളൊക്കെ പക്കാ കിട്ടണല്ലായിരുന്നു. ക്ലിയർ ആയിരുന്നു അല്ലേ. നമ്മൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വർക്കുകളെല്ലാം തീർന്നില്ലേ? എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് തന്നെ തീർന്നു അല്ലേ. ഇന്നിപ്പോ ട്രിപ്പ് വേണം? അതോ ഇന്ന് ഇനിയിപ്പോ ട്രിപ്പ് ഉണ്ടോ? അതോ നമുക്ക് ഡെലിവറി ചെയ്തിട്ട് നാളെ ഇവിടെ ഒന്ന് ചെറിയ നോർമൽ ചെക്കപ്പ് ഉണ്ട് ഇവിടെ തന്നെ. അപ്പൊ ഇന്നിപ്പോ വണ്ടി എടുക്കല്ലോ നിങ്ങളല്ലേ? ജസ്റ്റ് ഡെലിവറി ചെയ്യണം. ഡെലിവറിയുടെ ആ ഒരു ഇത് മാത്രമേ ഉള്ളു അല്ലേ. ഓ അത് ശരി. അപ്പൊ ഇനിയിപ്പോ നാളെ കുറച്ച് അത്യാവശ്യം സർവീസുമായി ബന്ധപ്പെട്ട സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്തൊക്കെ നോക്കി ബ്രേക്ക് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നമ്മള് രണ്ട് തലയും ജീപ്പും ടൈലുമായിട്ട് വേർതിരിക്കുകയൊക്കെ ഒരു നോർമൽ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ എല്ലാ വണ്ടിയിലും ഇതേപോലെ ഈ ഇതൊക്കെ സൺഷീഡെല്ലാം മിക്ക വണ്ടിയിലും വെച്ചിട്ടുണ്ടെന്നുള്ള സൺഷീഡ് നിങ്ങളുടെ അടുത്ത് സൈനോസിൽ കൊണ്ടുവന്നാണ് മിക്ക വണ്ടിയിലും ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ആശാൻസിന്റെ വണ്ടി കഴിഞ്ഞ ദിവസം രണ്ടു വണ്ടി ഒന്ന് ചെയ്തല്ലേ? ചെയ്തില്ലേ? നമ്മൾ സൺഷീഡ് എല്ലാം കയറ്റി പോയതല്ലേ. അതിന് സ്കേർട്ട് ഉണ്ടായിരുന്നു, ഇതിന് സ്കേർട്ട് വെച്ചിട്ടില്ല അല്ലേ. ഇല്ല അല്ലേ. ഇതിനെന്താ സ്കേർട്ട്? കമ്പനി ഇങ്ങനെ ഒരു ബമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ വേറെ കാര്യം കേട്ടോ, അതിന്റെ ഡെയിലൊരു സ്കേർട്ടും കൂടി വരുമ്പോഴത്തേക്കും വേറൊരു ലുക്ക് ഭയങ്കരമായിട്ട് വണ്ടിക്ക് ഹൈറ്റ് ഒന്നിക്കും. നമുക്ക് അതിൽ അടുത്ത വണ്ടിക്ക് എന്തായാലും ഇപ്പൊ അടുത്ത വരുന്ന വണ്ടി എന്ന് പറഞ്ഞില്ല, അത് നമുക്ക് എന്തായാലും ആണല്ലേ. 16 kg വരുന്നുണ്ട് അല്ലേ. ഇത് ശരിക്കും കൂടെ കരിങ്കിൽ ഓടാൻ പറ്റൂല്ലോ? നമുക്ക് കരിങ്കിൽ ഓടാൻ പറ്റൂല്ലേ? മെറ്റീരിയൽസ് അല്ലെ, കരിങ്കിൽ ഓടാൻ പറ്റൂല്ലോ ഈ വണ്ടി? മടയിലേക്ക് ഒന്ന് ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടല്ലേ അല്ലേ. മെറ്റീരിയൽ മാത്രം അല്ലേ. ഇതുണ്ടത് മെറ്റീരിയൽ മാത്രം അടിക്കണം കേട്ടോ. കാരണം വെച്ചാൽ ഇവർക്ക് യാർഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് നേരെ ഈ വണ്ടിയിൽ ലോഡ് കയറ്റി അവിടെ ചെന്ന് പാസ്വർക്ക് KCC അതിന്റെ വർക്ക് കിട്ടിയിട്ടുണ്ട്. അത് പ്രൈവറ്റ് ടീമിനാണോ കിട്ടിയത്? അത് പ്രൈവറ്റ് ടീമിനല്ല, പുറത്ത് അശോക ബിൽഡ് പോകണമെന്ന് പറഞ്ഞ് പ്രൈവറ്റ് പാർട്ടി ഡൽഹിയുള്ള ടീം ചെയ്യുന്നതിനകത്ത് മെറ്റീരിയൽ സപ്ലൈ നമ്മൾ കോൺട്രാക്ട് എടുത്തു. നമ്മൾ കോൺട്രാക്ട് എടുത്തതാണ് അല്ലേ. ഓ അതിനൊക്കെ ഒരുപാട് മെറ്റീരിയൽസ് വേണ്ടി വരുമല്ലോ. ഒരു 3-4 വർഷത്തെ വർക്ക് ഉണ്ടാവില്ല അല്ലേ. ഓ കണ്ടോ, അതാണ് മെയിൻ ആയിട്ട് കാര്യം. ആലപ്പുഴ ആ ഏരിയയിലൊക്കെ വർക്കുകളും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ. അവിടെ പാലത്തിന്റെ വർക്ക് അരൂരുന്ന് എനിക്ക് കൊണ്ടൊരു പാലം അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ തുറവൂര് വരെയില്ലേ? തുറവൂരുന്ന് ആരൂരിൽ നടക്കുന്ന പാലം തുറവൂര് വരെ ഉണ്ട്. ആലപ്പുഴ ബൈപ്പാസ് ആണല്ലേ. KCC ചെയ്യുന്ന പ്രോജക്ടിന്റെ വർക്കുകളൊക്കെ ഓണേഴ്സ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ സെറ്റപ്പ് റോഡായിട്ട് വരാൻ വേണം നമുക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരൂരുന്ന് ആണ് ഒരു പിടുത്തം വിട്ട് കഴിഞ്ഞാൽ തിരുവനന്തപുരം എത്താനായിട്ട് എനിക്ക് വലിയ സമയമൊന്നും വേണ്ട. അതേപോലെയുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇറക്കിയിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇവരാണ് അതിൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജീവിക്കുന്നവർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പ്രതീക്ഷയോടുകൂടിയൊക്കെ എടുത്തിരിക്കുന്ന വണ്ടികളാണ്.
അപ്പം എന്തായാലും എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. എന്തായാലും ഇന്നിപ്പോൾ ഇവിടെ നീ വണ്ടി ഇറങ്ങി പോകാൻ പോകണം. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനയോടും കൂടിയുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ വണ്ടി ഇവിടുന്ന് ഡെലിവറി വിടുന്നത്. പക്ഷേ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നല്ല ഐലൻഡിൻ്റെ ആ ഒരു മുറ്റത്ത് വന്നിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റി തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം വേറെ ഒന്നുമല്ല, കാരണം ഒരു വണ്ടി ഇറങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും വലിയൊരു കമ്പനി അല്ലേ, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വർഷോപ്പുകാരനാണ്. പക്ഷേ എങ്കിൽ പോലും ഇത്രയും വലിയൊരു കമ്പനിയുടെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് ഇങ്ങനൊരു വണ്ടി നമ്മുടെ ഇത്രയും സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരുപാട് വണ്ടികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, കാരണം ഈ ഒരു വണ്ടി മാത്രമല്ല ഒരുപാട് വണ്ടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഇങ്ങനെ വന്ന് വീഡിയോ എടുക്കാൻ പറ്റിയത് തന്നെ നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതേപോലെ എയർ സ്ട്രൈഡിങ് ആലപ്പുഴ ആശാൻസ് ഉണ്ടോ. ഞാനിപ്പോൾ നിങ്ങളൊരു വേറൊരു നമ്മുടെ ലൈലൻഡിൻ്റെ വർക്ക് തന്നെയാണ്. നമ്മളിപ്പോൾ അവതാറ് വണ്ടികളിപ്പോൾ ഒരുപാട് നമ്മുടെ വർക്ക്ഷോപ്പിൽ വരുന്നുണ്ട്. ഞാനിപ്പോൾ ആ വണ്ടികളിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. കാരണം വെച്ചാൽ ഇപ്പോൾ അവതാറ് ഇപ്പോൾ അശോക് ലൈലൻഡിൻ്റെ അവതാറ് വണ്ടി ഇപ്പോൾ 16 വീലാണെങ്കിലും 18 വീലാണെങ്കിലും 12 വീലാണെങ്കിലും നിങ്ങളുടെ വണ്ടിയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിട്ട് അതിന് കുറേ സൺഷെയ്ഡ്, അതേപോലെ തന്നെ കോർണർ മിറർ, കുട്ടി ബമ്പർ, അതിൻ്റെ ഫിനിഷർ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇവിടെ ആ വണ്ടിക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം എന്തൊക്കെ ചെയ്തിരിക്കുന്നതെന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു പുത്തൻ വണ്ടിയാണ് കേട്ടോ, പുത്തൻ വണ്ടിയാണ്. ജസ്റ്റ് നമ്പർ കിട്ടിയിട്ടുള്ളൂ. അവർ അവിടെ നിന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് ഡെലിവറി എടുത്തിട്ടില്ല. പക്ഷേ വർക്ക്ഷോപ്പിൽ നിന്നല്ല, സോറി, ലൈലൻഡിൽ നിന്ന് അവർ ഡെലിവറി എടുത്തിട്ടില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ അവർ കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ്. നമ്മൾ ചെയ്തിരിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതുണ്ട് കുട്ടി ബമ്പറാണ്. ഈ കുട്ടി ബമ്പർ നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനം തന്നെയാണ്. സൈഡിൽ ഇതേപോലെ തന്നെ ഇതുണ്ടോ, സൈഡിലാണെന്നു ഒരു ബമ്പർ ഫിനിഷർ, അതേപോലെ സൈഡിൽ കൂടി ഇങ്ങനെ വരികയാണെന്ന് 4 ലൈറ്റ് വരുന്ന സംഭവം കേട്ടോ. ഈ സൈഡിൽ 2 ലൈറ്റ്, അതേപോലെ സെൻറ്ററിലാണ് ഡിസൈനും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്കേർട്ടിന്. അതേപോലെ ഈ സൈഡിലാണെങ്കിലും 2 ലൈറ്റ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സൈഡിലുണ്ട് കേട്ടോ, ഇങ്ങനൊരു ഫിനിഷർ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വണ്ടിക്ക് വൈറ്റ് വീൽക്കപ്പാണ് ഇട്ടിരിക്കുന്നത്. കാരണം അവർക്ക് കസ്റ്റമറിന് വൈറ്റ് വീൽക്കപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മൾ വൈറ്റ് വീൽക്കപ്പ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ റിവേഴ്സ് ലൈറ്റും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് ഒന്നും കൂടി വരും. ഇപ്പോൾ അവർക്ക് ഡെലിവറി ചെയ്യുമ്പോൾ ഒരു വണ്ടിക്ക് ഒരു നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ കോർണർ മിറർ കാര്യങ്ങളെല്ലാം ഉണ്ടോ, കോർണർ മിറർ ഉണ്ടോ, കോർണർ മിറർ നമ്മൾ ആ സൈഡിലേക്ക് നമ്മൾ മാറ്റി ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ മിററല്ല, നമ്മൾ ഭാരത് ബെൻസിന് വരുന്ന മിററാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ടോ. അതേപോലെ തന്നെ മേളിലാണ് ഈ സൺഷെയ്ഡ്. ഇപ്പോൾ നമ്മളിപ്പോൾ സൺഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭാരത് ബെൻസിന് വരുന്ന അതേ രീതിയിലാണ് കേട്ടോ. കാരണം വെച്ചാൽ ആ വണ്ടിയിൽ വരുന്ന ആ സെയിം ബോൾട്ടിൽ തന്നെയാണ് നമ്മളെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സെയിം അളവിൽ തന്നെയാണ്, ആ ലെവലിൽ തന്നെയാണ് നമ്മൾ സൺഷെയ്ഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സൺഷെയ്ഡ്, കോർണർ മിറർ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പുത്തൻ വണ്ടി കേട്ടോ, പുത്തൻ വണ്ടിയാണ് ഈ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സൈഡിൽ കണ്ടു, ഇവിടെ നമ്മൾ 4 വീൽക്കപ്പ്, ഫ്രണ്ടിൽ ഒരെണ്ണം, അതേപോലെ ബാക്കിൽ ഒരെണ്ണം, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏത് വണ്ടി ഇറങ്ങണമെങ്കിൽ ലൈലൻഡിൻ്റെ ഏത് അവതാറ് വണ്ടി ഇറങ്ങണ ആണെങ്കിലും സൈനുൽസ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പിൽ വന്നിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം വേറെ ഒന്നുമല്ല, വണ്ടിക്ക് നല്ലൊരു ലുക്കാണ്. കാരണം ഭാരത് ബെൻസിൻ്റെ ആ സൺഷെയ്ഡും അതേപോലെ കോർണറും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വണ്ടിക്ക് ഭയങ്കര ഒരു ലുക്കാണ്. അപ്പോൾ ഇതുണ്ടോ, നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പണിതിറക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക. ഞാൻ എൻ്റെ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അകലെ കണ്ടോ, അകലെ ഒരു വണ്ടിയുടെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, ഭയങ്കര അകലെ നമ്മളൊരു ഒരു ഭാരത് ബെൻസിൻ്റെ ഒരു പെയിൻറ്റിങ് കാര്യം. പുത്തൻ വണ്ടി കേട്ടോ, പുത്തൻ വണ്ടിയുടെ സ്കേർട്ട് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ എന്താ പറയുക, ക്യാബിൻ ഡിസൈൻ ചെയ്യാനായിട്ടുള്ളതാണ് ഈ വണ്ടി. ക്യാബിൻ്റെ ഫുൾ ഡിസൈൻ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ളതാണ്. ഇതുണ്ടോ, അതെ, താഴെയാണെന്നുണ്ടെങ്കിൽ സ്കേർട്ട് ഉണ്ടോ, ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. സ്കേർട്ട് പുതിയ മോഡൽ സ്കേർട്ടാണ്, അതെല്ലാം ഫിറ്റ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെയാണ് സൈഡിലാണെന്നുണ്ടെങ്കിൽ പെട്ടി പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ക്യാബിൻ ഇത് നാഷണൽ പെർമിറ്റ് വണ്ടിയാണ്, തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നാണ്. നമ്മുടെ അടുത്ത് വണ്ടിയുടെ ബോഡി ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നതാണ്. ഇതുണ്ടോ, ഇനി മഞ്ഞ മാറ്റി, ഇനിയിപ്പോൾ അത് വൈറ്റ് അടിച്ച് തിങ്കളാഴ്ച രാവിലെ തന്നെ വരക്കാനായിട്ടുള്ള ആൾ വരും. ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ള ആൾ തിങ്കളാഴ്ച വരും. അത് കഴിഞ്ഞാൽ ആ വണ്ടി ഇറങ്ങിപ്പോകുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ വർക്ക്ഷോപ്പിലെ വിശേഷങ്ങൾ. അതേപോലെ തന്നെ ഇതുണ്ടോ, ഒരുപാട് വണ്ടികൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്ന് കിടക്കുന്നുണ്ട്. പല പല വർക്കുകളുമായി ബന്ധപ്പെട്ട് വണ്ടികൾ നമുക്ക് ഒരുപാടുണ്ട്. ഇതേ പറഞ്ഞ ബസ്സുകളും, ബസ്സിൻ്റെ വർക്കുകൾ, ലൈറ്റ് വർക്കുകൾ, അതേപോലെ തന്നെ ആ കാണുന്ന ലോറിക്കാണെന്ന ഇലക്ട്രിക്കൽ വർക്കുകൾ. പിന്നെ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട എന്ത് വർക്കുണ്ടെങ്കിലും നമ്മുടെ വർക്ക്ഷോപ്പുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. കാരണം വെച്ചാൽ നമുക്ക് ഇലക്ട്രീഷ്യന്മാർ മൊത്തം 4 പേരുണ്ട്. അപ്പോൾ എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഏത് സമയത്താണെങ്കിലും ഇപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു തരാൻ പറ്റും. ഇത് PTS വണ്ടി കേട്ടോ, PTS വണ്ടിയുടെ ഇപ്പോൾ 7-ാമത്തെ വണ്ടിയാണ്. അതിപ്പോൾ ബ്ലാക്ക് അടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് കളർ ബ്ലാക്കാണ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഒരു ബ്ലാക്ക് പാന്തർ എന്നുള്ള രീതിയിലുള്ള സാധനമാണ് നമ്മളിപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഇതുണ്ടോ, ഫുള്ള് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു, വീൽക്കപ്പുകളെല്ലാം ബ്ലൂ ആണ് ഇട്ടിരിക്കുന്നത്. ഇതുണ്ടോ, ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ റിവ്യൂ എന്തായാലും അടുത്ത ദിവസം അവർ വന്നു കഴിയുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് ആ വണ്ടിയുടെ ലുക്ക് കേട്ടോ, ഫ്രണ്ട് കണ്ടോ. ഇതുണ്ട്, ഇതേപോലെ
സെറ്റപ്പ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. BS3 വണ്ടിയായിരുന്നു. ഇപ്പോൾ സമയം ഒരു 6 മണി ഇരുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഫുൾ വർക്ക് തേടി കഴിയും. അപ്പോൾ നാളെ കഴിയുമ്പോൾ ഇതിൻ്റെ വീഡിയോ അടിപൊളിയായിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ ഇത് BMW വണ്ടിയാണ്. ഇതിപ്പോൾ നമ്മൾ ഫുള്ള് ഈ ഒരു കളറാണ് അടിച്ചിരിക്കുന്നത്. കാരണം അവർ കമ്പനി പറഞ്ഞ ആ കളർ തന്നെയാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ഈ കളറാണ് അവർ പറഞ്ഞത്. ആ കളർ തന്നെയാണ് നമ്മൾ ക്ലിയർ എല്ലാം അടിച്ച് നല്ല കുളിപ്പിച്ച് സെറ്റപ്പ് ആക്കി ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ വർക്കുകൾ ഏതാണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളെ ഫിറ്റിങ്സുകൾ കാര്യങ്ങളെല്ലാം കഴിയും. നാളെയോടുകൂടി ഈ വണ്ടിയും നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ഇതുണ്ടോ, ഇതിൻ്റെ വർക്കുകൾ ഏതാണ്ട് ഇപ്പോൾ പെയിൻറ്റിങ് വർക്കുകൾ തുടങ്ങി. ഇതിൻ്റെ നമ്മൾ മേളിലേക്കുള്ള എയർ കട്ടറും അങ്ങനെയുള്ള കാര്യങ്ങളുടെ വർക്കുകളെല്ലാം ഇത് ഏതാണ്ട് തീർന്നു. ഫൈനൽ ഇനിയിപ്പോൾ കുറച്ച് വെൽഡിങ്ങും കാര്യങ്ങളും ഗ്രൈനിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വണ്ടിയുടെ മേളിൽ നമ്മൾ കയറ്റുന്നുണ്ട്. ഇതിൻ്റെ മേളിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ് ഇരിക്കുന്നത് കേട്ടോ. ഇരിക്കുന്ന സാധനം ഇതിൻ്റെ മേളിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. കാരണം എയർ കട്ടറാണ്. പിന്നെ അതിൻ്റെ ബാക്കിലുള്ള ഡിസൈനും കാര്യങ്ങളും വർക്കുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതെല്ലാം ലെവൽ ചെയ്തതാണ്, ബോഡിയെല്ലാം ലെവൽ ചെയ്ത് അവരുടെ പരസ്യവും കാര്യങ്ങളെല്ലാം വരാനായിട്ടുള്ളതാണ്. ഇതുണ്ടോ, വേറൊരു കാര്യം ഉണ്ടാ, നമ്മുടെ ഈ ബുഡ്ജറ്റ് സഹോദരങ്ങൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ യാത്ര തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് കുറേ സാധനങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇവിടുന്ന് നമ്മൾ UFOയുടെ ബസ്സിൽ ഇന്നിപ്പോൾ കൊടുത്തു വിടണം. അപ്പോൾ അതിനുവേണ്ടി കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതെന്നുള്ളത് നിങ്ങളെ, ഈ സാധനങ്ങളെല്ലാം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇതെന്ന് പറഞ്ഞാൽ കട്ട് ഔട്ടർ സ്വിച്ചാണ്. കാരണം ഇത് അഡീഷണൽ ഒരു ബാറ്ററി വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാറ്ററി ഡൗൺ ആയ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ അഡീഷണൽ ഒരു ബാറ്ററി വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഈ സാധനങ്ങളെല്ലാം കേബിളിൽ സെറ്റ് ചെയ്തിട്ട്, വേറൊരു കേബിളും ഉണ്ട് കേട്ടോ, അത് കിട്ടിയിട്ടില്ല, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കിട്ടും. അപ്പോൾ അതിലിത് സെറ്റ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്തെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ രണ്ട് ബാറ്ററി ആ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. കാരണം എന്താ വെച്ചാൽ അവർ ഇൻ്റർനാഷണൽ യാത്രയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഭയങ്കരമായിട്ടെല്ലാം സാധനം എന്താ വെച്ചാൽ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു സാധനം മേടിക്കാൻ കിട്ടില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവിടെ നിന്ന് സാധനം കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഒരു കേബിൾ എന്ന് പറഞ്ഞാൽ വണ്ടിയിലുണ്ടായിരുന്നു, അതൊരു മോശമായ കേബിളായിരുന്നു. അതുകൊണ്ട് നമ്മൾ 3750 രൂപ കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന നല്ല സൂപ്പർ കേബിളാണിത്. ഇതെല്ലാം ഞങ്ങൾ ഇതെല്ലാം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അതെല്ലാം നമ്മൾ ഈ ബുഡ്ജറ്റ് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തുവിടാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് അവർക്ക് കൊടുത്തുവിടണം. അവർക്ക് സന്തോഷമായിട്ട് നമുക്ക് അവരെ യാത്ര അയക്കണം. നമ്മുടെ ഇതിന്റെ വർക്ക് എന്താടാ, PTS ഇനി ഇപ്പൊ എന്തൊക്കെയുള്ള നമുക്ക്? PTS ഇനി ഒന്നുമില്ല, കുറച്ച് ലൈറ്റ് പറ്റിയുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞു. ഞാൻ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു പുള്ളി പുള്ളി വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ ഒന്ന് വിഷമിപ്പിച്ചിട്ട് വിടുള്ളൂ അല്ലേ. പണി കൂടുതലാണ് ശരിക്കും പറഞ്ഞ, ഒരു പണിയും ചെയ്യാതിരിക്കണം നല്ലതല്ലേ. പുള്ളി വന്ന് ചെയ്യുന്നത് നല്ലത്, എല്ലാ പണി കഴിച്ചു മാറ്റിയിടും. നാളെ അവിടെ ലൈറ്റ് ഇവിടെ ലൈറ്റ് എന്നല്ല പറഞ്ഞു. അതാട്ടോ, PTS ഒരാളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, വന്നു കഴിഞ്ഞാൽ അത് നിന്നൊക്കെ ആ ആളുടേതായ ഇഷ്ടത്തിന് എന്തെങ്കിലും ആയിട്ട് പുള്ളിക്ക് ചെയ്യിക്കാൻ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. അതെ അതെ, എടാ അഖിലെ നിന്നെ കാണണല്ലോ എന്ന് പറഞ്ഞ ഒരുപാട് ഒരു വീഡിയോയിൽ കമന്റ് ഇടുന്നത്. നീ എവിടെ പോയെന്ന് ചോദിക്കണം, നീ എവിടെ ശരി, നീ എവിടെ ഇരുന്ന്, നിന്നെ കാണണല്ലോ. നീ വീട്ടിൽ പോയി കഴിഞ്ഞ ദിവസം ഒരു പോക്കുമായിട്ട്, ആ അതെ, രണ്ടു ദിവസം അവൻ വീട്ടിൽ പോകണമെന്നല്ല, ഒരു പോക്കുമായിട്ട് പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ വന്നപ്പോ 4 ദിവസം എടുത്ത്. ശ്രീത എന്താ പരിപാടി? ശ്രീത എന്താ ടോപ്പ് ലൈറ്റ് 3 എണ്ണം ചെയ്താ? എന്റെ ശ്രീത്ത് നീ എന്താ, നീ പഴയതിനൊക്കെ ഒരുപാട് മാറിപ്പോലടാ. ഏ, നിന്നോട് 2 എണ്ണം ചെയ്യാൻ പറഞ്ഞ് നീ 3 എണ്ണം ചെയ്താ? വെരി ഗുഡ്, കൈ കൊടുക്ക്, കൈ കൊടുക്ക. അതാണ് അതാണ് നമ്മുടെ ശ്രീത്തട്ടാ. ശ്രീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നാണ് ചെയ്യാം. ഇത് കഴിഞ്ഞോ, ഫുള്ള് കഴിഞ്ഞോ? നാളെ കൊടുത്തുവിടാൻ പറ്റില്ല നമുക്ക്? രണ്ട് ടോപ്പ് ലൈറ്റ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള ടോപ്പ് ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കുറവാണ്. പക്ഷേ ഇതൊക്കെ കൂടുതലും തമിഴ്നാട്ടിലേക്കാണ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പോകുന്നത്. കാരണം അവിടെ നിന്ന് കുറച്ച് ഓർഡറുകളൊക്കെ നമുക്ക് തരുന്നുണ്ട്, വണ്ടികളിലും ലോറികളിലും ബസ്സിലൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിതെല്ലാം സെറ്റ് ചെയ്താണ് നമ്മുടെ ഇലക്ട്രിക്കൽ റൂമും. ആകെ മോശമായിട്ട് ഇറങ്ങാനാണ് ശ്രീത്തെ, ഇത് ശരിയാക്കണ്ടേ, നമുക്ക് റൂമൊന്ന് ഉഷാറാക്കണ്ടേ. ഇതിൽ ആരും പറഞ്ഞാലേ അല്ല, നമ്മുടെ റൂം മൊത്തം ഇത് നമ്മുടെ ഇലക്ട്രിക്കൽ റൂമിൻ്റെ ഇതൊക്കെ എൻ്റെ പൊന്നോ, ഇതുണ്ട മൊത്തം പ്രശ്നം കേട്ടോ. നമ്മുടെ റൂം മൊത്തം ക്ലീൻ ചെയ്യണം, പേപ്പറുകളൊക്കെ ഒരുപാട് ഇടപെടണം ശ്രീത്തെ, എല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം അല്ലേ. അതൊക്കെ കാലി പാക്കറ്റ് അല്ലേ കിടക്കണം, കാലിയല്ലേ. അപ്പോൾ അടുത്ത് കളയണം കേട്ടോ, നാളെ നമുക്ക് നാളെ ഒന്ന് ക്ലീൻ ചെയ്യണേ. അതുപോലെ തന്നെ ബായി ആണെന്നുണ്ടെങ്കിൽ പറന്ന് വർക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് നമ്മൾ ചെറിയ ഭാരത് ബെൻസിൻ്റെ പുതിയ മോഡൽ ഗ്രില്ലാണ്. അതേപോലെ തന്നെ ആ താഴെ വരുന്ന സ്കേർട്ട്, ഇതെല്ലാം ഈ വണ്ടിക്ക് ഫിറ്റ് ചെയ്യാനുള്ള കേട്ടോ. ഈ കാണുന്ന വണ്ടിയിൽ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് ഇതെല്ലാം. അതേപോലെ തന്നെ വീൽ കപ്പുകൾ കാര്യങ്ങളെല്ലാം 6 നട്ട്, 5 നട്ട്, 10 നട്ട്, 8 നട്ട് കാര്യങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കണം. ബായി എന്തായി എടംബരേ കാര്യങ്ങളൊക്കെ ആണോ? എത്ര റൗണ്ട് കഴിഞ്ഞ ഇപ്പോൾ മൊത്തം നമുക്ക്? ഇത് മൊത്തം 3 എണ്ണം ഉണ്ടല്ലേ. ആ 3 എണ്ണം അല്ലേ. നമുക്ക് ഓർഡർ ഉള്ള കേട്ടോ. എൻ്റെ ഗുണമെന്ന് വെച്ചാൽ മലയാളമൊക്കെ അടിപൊളിയായിട്ട് സംസാരിക്കും കേട്ടോ. അപ്പോൾ മലയാളമൊക്കെ നന്നായിട്ട് പഠിച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതുണ്ട്, ഇതെല്ലാം വീൽ കപ്പുകൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ ലിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഫൈബറിലെല്ലാം സെറ്റ് ചെയ്തിടണം. ഉള്ളിൽ ലിപ്പുകൾ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് സ്റ്റോക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ലൈലൻഡിൻ്റെ
അവതാറിൻ്റെ കുട്ടി ബമ്പറാണ്, അത് മോഡലിൽ ഇരിക്കുകയാണ്, അത് റിലീസ് ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ ട്രാവലറിൻ്റെ കുറച്ച് സാധനങ്ങൾ ഫൈബർ ചെയ്യാനൊക്കെ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഫൈബർ ചെയ്ത് കൊടുക്കണം. പഴയ സാധനങ്ങളൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫൈബർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ സൺഷെയ്ഡ് കാര്യങ്ങളെല്ലാം, അതിന് നമ്മൾ മോൾഡും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്, ഓരോ കാര്യങ്ങളും വേണം മോൾഡും. പിന്നെ എന്താ നമ്മുടെ വർക്കുകൾ അങ്ങനെ ഉണ്ടോ, നമ്മുടെ വണ്ടികളുടെ വർക്ക് മാത്രമല്ല, ഇതാണ് നമ്മുടെ ഷെഡിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം സൈഡൊക്കെ ഇനി മറക്കാനുണ്ട്. അതിൻ്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മഴയാണ് വരാൻ പോകുന്നത്, അപ്പോൾ മഴയ്ക്ക് മുമ്പ് അത്യാവശ്യമില്ല. കാരണം ഇവിടെ അത്യാവശ്യം വെള്ളം കിട്ടുന്ന ടൈപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർക്കാനുണ്ട്. പിന്നെ ഇതുണ്ടോ, നമ്മൾ മെയിനായിട്ട് തന്നെ നമ്മുടെ വീൽ കപ്പ് കണ്ടല്ലോ നിങ്ങൾ തന്നെ, ഈ കാണുന്ന വീൽ കപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. ഈ മോഡൽ വീൽ കപ്പ് മാത്രമല്ല, എല്ലാ മോഡൽ വീൽ കപ്പുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണല്ലോ. ഫ്രണ്ടിലൊക്കെ ഉണ്ടോ ഈ കാണുന്ന റിങ്ങ്, ഇതെല്ലാം ഉണ്ട്. 6-നെട്ട്, 5-നെട്ട്, 8-നെട്ട്, 10-നെട്ട് എല്ലാ വീൽ കപ്പുകളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വർക്ക്ഷോപ്പുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതേപോലെ വണ്ടിയുമായുള്ള വിശേഷങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്കൊക്കെ യാത്രയൊക്കെ പോകാറുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം യാത്ര പോയ ഒരു 3-4 വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അധികം വലിയ ദൂരമൊന്നുമല്ല, 3-6 വട്ടവട എന്നൊരു സ്ഥലത്താണ് നമ്മൾ പോയത്. അതെല്ലാം നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾ നേരെ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ബുക്ക് ചെയ്യുക, നിങ്ങൾക്ക് എത്ര ദൂരമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൊറിയർ അയച്ച് നമ്മൾ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.